തുടർച്ചയായ രണ്ട് ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ തോറ്റു പുറത്തായതിൻ്റെ ആഘാതത്തിലാണ് ജർമ്മനി. 2014 ലോക ചാമ്പ്യന്മാരായി റഷ്യയിലെത്തിയ ജർമ്മൻ പട ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു. ഇതിന് മറുപടി ഖത്തറിൽ കൊടുക്കാനെത്തിയപ്പോൾ ഉൾപ്പെട്ടത് സ്പെയിനും ജപ്പാനും കോസ്റ്റാറിക്കയും അടങ്ങുന്ന മരണഗ്രൂപ്പിലാണ്. ആദ്യ മത്സരത്തിൽ ജപ്പാനോട് തോറ്റു തുടങ്ങിയ ജർമ്മനി സ്പെയിനോട് സമനിലയും കോസ്റ്റാറിക്കയോട് ജയവും നേടിയെടുത്തെങ്കിലും ആദ്യ കടമ്പ കടക്കാനായില്ല. തുടർച്ചയായ രണ്ടാം ലോകകപ്പിലെ അവിശ്വസനീയ പുറത്താകലുകളുടെ കാരണങ്ങൾ തിരിച്ചറിയാൻ അടുത്ത ആഴ്ച ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2024 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് വേദിയൊരുക്കുന്നത് ജർമ്മനിയാണ്. ഇതിനു മുൻപ് തോൽവികളുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനാണ് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ ശ്രമിക്കുന്നത്. തുടർച്ചയായ രണ്ട് ലോകകപ്പുകളിൽ ഗ്രൂപ്പ് ഘട്ടം അതിജീവിക്കാനാകാതെ ജർമ്മനി മടങ്ങുമ്പോൾ പ്രധാന ടൂർണമെൻറ്റുകളിൽ കരുത്തുകൂടുന്നവരെന്ന വിശേഷണം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാലം മാറിയതും കളി മാറിയതും അറിയാതെ പോയതായിരുന്നു റഷ്യയിൽ ജർമ്മൻ സംഘത്തിന് പറ്റിയ അബദ്ധം. 2018 മെക്സിക്കോയോടും ദക്ഷിണ കൊറിയയോടും തോറ്റ ഗ്രൂപ്പിൽ ഏറ്റവും പിന്നിലായിപ്പോയി ജർമ്മനി. ഇക്കുറി ഒരു പടി മുകളിലേക്ക് കയറിയെന്നതിൽ മാത്രം ആശ്വാസം. ലോകകപ്പിന് തൊട്ടു മുൻപ് ഹംഗറിയുടേറ്റ തോൽവി ഖത്തറിലെ ദുരന്തത്തിൻ്റെ ടീസർ മാത്രമായിരുന്നു. പരിശീലകൻ ഹാൻസി ഫ്ലിക് അത് തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം. തോമസ് മുള്ളറും മാനുവൽ ന്യൂയറും അടക്കം 2014 കിരീടം നേടിയ തലമുറയിലെ പ്രധാനികൾക്ക് ഇനിയൊരു ലോകകപ്പ് ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാം. പ്രീ ക്വാർട്ടറിലെത്താതെ പുറത്തായാലും പദവി ഒഴിയേണ്ടി വരില്ലെന്ന് അവകാശപ്പെട്ട ഹാൻസി ഫ്ലിക്കിന് മാനം വീണ്ടെടുക്കാനുള്ള അവസരം സ്വന്തം മണ്ണിൽ തന്നെയാകും. അതിനു മുൻപ് നിലവിലെ താരനിരയിൽ നിന്ന് ആരൊക്കെ പുറത്തു പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്.